സർ, ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ ഇടയായതുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഇത്തരം കാര്യങ്ങളോടുള്ള സമീപനം തനിനിറവും എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പറയുന്നത് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, എല്ലാം സ്തംഭിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ്. അതൊരു ദിവാസ്വപ്നമാണ് സർ. ട്രഷറി പൂട്ടും, ശമ്പളം മുടങ്ങും എന്നൊക്കെ പ്രതീക്ഷിക്കുകയും പ്രസംഗിച്ച് നടക്കുകയും ചെയ്തതല്ലേ സർ? എ കെ ആന്റണിയുടെ കാലത്ത് നമുക്കറിയാം, കയ്യിൽ 5 നയാ പൈസ ഇല്ല എന്ന എ കെ ആന്റണിയുടെ വാചകം പിന്നീട് മിമിക്രി കലാകാരന്മാരുടെ ഒരു സുപ്രധാന വിഷയമായി മാറിയിട്ടുണ്ട്. അന്ന് നാട്ടിൽ നിയമന നിരോധനമുണ്ടായി, അന്ന് ട്രഷറി പൂട്ടി. ആ നിലയിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ കേരളം പോകുന്നില്ല, അതാണ് കാണേണ്ടത്. സർ, ഇവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും മുടങ്ങിയിട്ടില്ല. ക്ഷേമ പെൻഷൻ നിങ്ങൾ നോക്ക്, ക്ഷേമ പെൻഷൻ നിങ്ങളുടെ കാലത്ത് എത്രയാണ് കൊടുത്തത്? 32 ലക്ഷം കുടുംബങ്ങൾക്കാണ്, 34 ലക്ഷം കുടുംബങ്ങൾക്കാണ് നിങ്ങളുടെ കാലത്ത് കൊടുത്തുകൊണ്ടിരുന്നത്, 600 രൂപ വെച്ച്. ഇപ്പോൾ അത് 64 ലക്ഷം കുടുംബങ്ങൾ കൊടുക്കുകയാണ്. അതെ, 1600 രൂപയാണ് ഇപ്പോൾ പെൻഷൻ തുക. 2 മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ട്. പക്ഷെ പെൻഷൻ കൊടുക്കാതിരിക്കുകയല്ല, നിങ്ങൾ 18 മാസമാണ് കുടിശ്ശിക വരുത്തിയത്. അതിനെ സംബന്ധിച്ച് ഒരു കണക്കും ഒരു ഉത്തരവും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. സർ, 2014 4 മാസം, 2015 1 വർഷം, 2016 വീണ്ടും 2 മാസം. ആ നിലയിലാണ് UDFന്റെ കാലത്ത് പെൻഷൻ കുടിശ്ശിക വരുത്തിയത്. ആ ഒരു പ്രതിസന്ധി ഇന്ന് കേരളം അനുഭവിക്കുന്നില്ല. പിന്നെ ചില ആളുകളെല്ലാം ഇങ്ങനെ വലിച്ചെഴിച്ച് കുത്തിപ്പൊക്കി ആദ്യം നിങ്ങൾ കൊണ്ടുനടക്കും, പിന്നെ BJP ഏറ്റെടുക്കും. അതല്ലേ നടക്കുന്നത്? ഇവിടെ ആ യാഥാർത്ഥ്യങ്ങളെ കാണാതെ മുമ്പോട്ട് പോകരുത്. അതുപോലെ തന്നെ ലൈഫിൻ്റെ കാര്യം എടുത്താൽ 400,000 ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ അതിന് ചില പ്രയാസങ്ങളുണ്ടെന്നാണ്. എല്ലാ ഭവന നിർമ്മാണ പദ്ധതിയും കൂടി ഏകീകരിച്ചുകൊണ്ടാണ് ലൈഫ് തുടങ്ങിയത്. 500,000 വീടുകൾ ലൈഫ് തുടങ്ങിയത്. ആ ലൈഫിൽ കേന്ദ്രത്തിൻ്റെ ഒരു വിഹിതമുണ്ട്. അവരുടെ എന്താ അതിൻ്റെ പേര് പറയുക, ഐ എം എ വൈയുടെ 72,000 രൂപ, PMAY, അതെ, PMAY 72,000 രൂപ. അത് ഇവിടെ വീടിന് സെലക്ട് ചെയ്യുന്ന മുഴുവൻ എണ്ണവും കിട്ടുന്നതല്ല. പക്ഷേ അതിപ്പോൾ നിർത്തലാക്കുകയാണ്. നിർത്തലാക്കാനുള്ള കാര്യം എന്താ? 400,000 ST വിഭാഗമാണെങ്കിൽ 600,000 രൂപ മുടക്കി വീട് വെച്ചു കൊടുക്കുന്ന ലൈഫ് വീടിൻ്റെ പൂമുഖത്ത് നരേന്ദ്രമോദിയുടെ വലിയ ഫോട്ടോയും വെച്ച് കേന്ദ്ര ഗവൺമെൻറ് ബ്രാൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടല്ലേ ഇതിപ്പോൾ മുടക്കിയിരിക്കുന്നത്? നിങ്ങളുടെ പ്രതിഷേധത്തിൽ ഈ സാമ്പത്തിക പ്രയാസങ്ങളെ വിലയിരുത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാട് തെറ്റാണ് എന്ന് ഇവിടെ പറയുന്നില്ല, പാർലമെൻറ്റിൽ പറയുന്നില്ല, എവിടെയും പറയുന്നില്ല. അതല്ലേ നിങ്ങളുടെ പ്രമേയത്തിലും ശ്രീ റോജി ജോൺ പ്രസംഗിക്കുമ്പോഴും ഡിവിസിബി പൂളിൽ നിന്ന് കുറച്ച് പൈസ കിട്ടാനുണ്ട്, ശരി തന്നെ എന്ന് സമ്മതിക്കാനുള്ള ഒരു സന്മനസ് കാണിച്ചു. അതും മാത്യു കൊഴുന്നാളിലേക്ക് എത്തുമ്പോൾ അതും പറയുന്നില്ല. ഇവിടെ ഇനി നമുക്ക് നഷ്ടപരിഹാരം കിട്ടേണ്ട ആവശ്യമേ ഇല്ല എന്നല്ലേ പറയുന്നത്? എന്താ കോമ്പൻസേഷൻ, അതിൻ്റെ കാലാവധി ദീർഘിപ്പിക്കണമെന്ന് കേരളം മുന്നിന്ന് പറയുകയും കോൺഗ്രസ് ഭരിക്കുന്ന പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ആ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? കോവിഡും അതുപോലുള്ള ദുരന്തങ്ങളും ഏൽപ്പിച്ച വലിയ സാമ്പത്തിക നഷ്ടമുണ്ട് ഓരോ സംസ്ഥാനത്തിനും. നികുതി പിരിച്ച് മുഴുവൻ എടുക്കുന്നത് കേന്ദ്രമാകുകയാണ്. അതുകൊണ്ടാണ് നഷ്ടപരിഹാര കാലാവധി നീട്ടണം എന്ന ആവശ്യം പ്രതിപക്ഷ സംസ്ഥാനങ്ങളാകെ, ഒരുപക്ഷെ ഭരണപക്ഷത്തോട് അനുകൂലിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ആവശ്യം ഉന്നയിക്കുന്നത്. മാത്യു കുഴൽ നടന്ന് ഇനി കേന്ദ്രം നമുക്കൊന്നും തരാനേ ഇല്ല എന്ന ഒരു വാദത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ആർക്കു വേണ്ടി? ഓരോ തരത്തിലും നമുക്ക് കിട്ടേണ്ടുന്ന വിഹിതം ഈ രൂപത്തിൽ വെട്ടിക്കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ,
പ്രതിപക്ഷം ഈ കേരളം ഭരിച്ച പാർട്ടിയല്ലേ? ഇനിയും ഭരിക്കാൻ മോഹിക്കുന്നവരല്ലേ? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ കേന്ദ്രം ഇത്തരത്തിൽ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അക്കാര്യം തുറന്നു പറഞ്ഞു, തെരഞ്ഞെടുപ്പ് വരികയാണ്, നിങ്ങളുമായിട്ട് വന്ന് ഒരു സമരം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നല്ല മനസ്സുകൊണ്ട് അത് പറഞ്ഞതായിരിക്കും, പക്ഷേ കോൺഗ്രസ് ആ മനസ്സിലല്ലല്ലോ നിൽക്കുന്നത്. ഏയ്, ഇന്ത്യയിൽ വളർന്നു വരുന്ന വർഗീയ ശക്തികളായി മാറുന്ന ഹിന്ദുത്വ രാഷ്ട്രമായി ഇന്ത്യയെ കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ആകെ സമാഹരിക്കാൻ കിട്ടുന്ന ഒരവസരം, ബി ജെ പിയെ തുറന്നു കാണിക്കാൻ പറ്റുന്ന അവസരം, ഇന്ത്യയിലെ ജനങ്ങളാകെ ബി ജെ പിക്ക് എതിരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കിട്ടുന്ന അവസരം, ആ അവസരത്തിലൊന്നും ഇവിടുത്തെ അധികാര കൊതിമൂത്ത പ്രതിപക്ഷത്തിൻ്റെ ബുദ്ധിയിൽ അങ്ങനൊരു മുദ്രാവാക്യം വരുന്നില്ലല്ലോ, അങ്ങനൊരു ചിന്ത വരുന്നില്ലല്ലോ. ബി ജെ പിയും നിങ്ങളും ഇടതുപക്ഷത്തെ തകർക്കാൻ ഒന്നിച്ചു നിൽക്കുകയല്ലേ? അത് ഈ നാടിന് ഗുണം ചെയ്യുന്നതാണോ? ഒന്നിരുത്തി ചിന്തിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ബഹിഷ്കരിക്കുന്ന പല പ്രവർത്തനങ്ങളിലും ഇന്നാട്ടിലെ സാധാരണക്കാരായ യു ഡി എഫ് പ്രവർത്തകർ സഹകരിക്കുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? കേരളത്തിൽ മുഴുവൻ സ്തംഭിപ്പിക്കുന്നതാണോ? വികസനം വേണ്ട, കേരളത്തിൻ്റെ നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണ്ട, കേരളത്തിൽ സംരംഭകരെ കൊണ്ടുവരണ്ട, ആകെ സ്തംഭിപ്പിച്ചു നിർത്തണം. അതിനുവേണ്ടി ആ കേന്ദ്രം ഒരു സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. കേന്ദ്രം നമുക്ക് തരേണ്ടത് തരുന്നില്ല. അതിൽ ആഹ്ലാദം കൊള്ളുന്ന ഒരു മനസ്സുമായി കേരളത്തിൽ പ്രതിപക്ഷം നിൽക്കുകയാണ്. നിങ്ങൾ ഈ സമീപനം തിരുത്തിയില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, കേരളത്തിലെ പ്രബുദ്ധരായ യു ഡി എഫിന്റെ പിന്നിൽ അനുഭാവം പുലർത്തുന്ന ആളുകൾ പോലും എല്ലാ കാലത്തും നിങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് കരുതണ്ട. അത് നവ കേരള സദസ്സിൽ ഞങ്ങൾ കണ്ടതാണ്, കേരളീയത്തിൽ ഞങ്ങൾ കണ്ടതാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, നവകേരള സദസ്സിൽ നിങ്ങൾ യു ഡി എഫ് ബഹിഷ്കരിച്ചു നിന്നുവെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് ചെയ്ത, നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് സാധാരണക്കാർ ആ നവകേരള സദസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സമീപനത്തിൽ ആ ഒരു വ്യത്യാസമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്തൂടെ ശ്രീ നിന്നാർ ബാബു പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അന്നെടുത്ത സമീപനമല്ല ഇപ്പോൾ നവകേരള സദസ്സിൽ. പരാതികൾ സ്വീകരിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് പരാതി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ആ സ്വീകരിക്കുന്ന പരാതികളെല്ലാം സോർട്ട് ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്നവ, ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുന്നവ, അത് ഇടപെട്ട് പരിഹരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എത്ര പരാതികൾക്ക് പരിഹാരം കണ്ടു? പരാതികൾ പല വിധത്തിൽ വരുമല്ലോ. നിയമപരമായി പരിഹരിക്കാൻ കഴിയുന്നത്, ഗവൺമെന്റ് ഇടപെട്ട് പരിഹരിക്കാൻ കഴിയുന്നത്, അതൊക്കെയല്ലേ പരിഹരിക്കാൻ കഴിയുള്ളൂ. ആ പ്രായോഗിക സമീപനം തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത്. പിന്നെ ദൂർത്തിൻ്റെ കാര്യം പറയുകയാണ്, ഭരണ നിർവഹണത്തിൽ അനിവാര്യമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോ? ക്ലിഫ് ഹൗസിൽ കട്ടം വാങ്ങിക്കുന്നത് ആദ്യമായിട്ടാണോ? അവിടെ നീന്തൽക്കുളം ഉണ്ടായിട്ടില്ലേ? പശുക്കളെ വളർത്തുന്ന മന്ത്രിമാരുണ്ടായിട്ടില്ലേ? ഇതൊക്കെ ആദ്യമായി കേരളത്തിൽ സംഭവിക്കുന്നതാണോ? അല്ലെങ്കിൽ കട്ടം വാങ്ങിക്കുന്നത് മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളാണോ? അതിനൊക്കെ ഒരു നിയമവ്യവസ്ഥയില്ലേ? എന്താ കേരളത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് പദവി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഓഫീസുണ്ടല്ലോ, സ്റ്റാഫ് ഉണ്ടല്ലോ, ചിലവുണ്ടല്ലോ, എവിടെയെങ്കിലും വെട്ടിക്കുറവ് നടത്തിയിട്ടുണ്ടോ? നിങ്ങളങ്ങനെ ദൂർത്തിൽ വലിയ പ്രതിഷേധമുള്ളവരാണ്, സാമ്പത്തിക പ്രയാസത്തിൽ ദുഃഖിക്കുന്നവരാണ്, എന്നാൽ ഞങ്ങളുടെ ആ മാതൃക കാണിക്കുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവിന് അത് വേണ്ടി വരും. അനിവാര്യമായ ഭരണ നിർവഹണ ചെലവുകളെ അത്ര ചെറുതായി കാണരുത്. നിങ്ങളുടെ പ്രചാരവേലകൾ മുഴുവൻ ആ രൂപത്തിൽ മാറിയിരിക്കുകയാണ് കേരളത്തിൽ എന്നതാണ് പരിതാപകരം. വലിയ അപകടമാണ് കേരളത്തിൽ നിങ്ങൾ വലിച്ചഴിക്കുന്നത് എന്ന് കാണണം. എന്താ ബി ജെ പി ഗവർണർ പോലും ആയുധമാക്കുകയല്ലേ? ഏതു തരത്തിലും രാഷ്ട്രീയമായി സാമ്പത്തികമായി ഒക്കെ പ്രതിസന്ധിയിൽ നിർത്തിക്കൊണ്ട് ഈ കേരളത്തെ തകർക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? അവർക്ക് ഇടതുപക്ഷത്തെ കണ്ണിലെടുത്താൽ കണ്ടുകൂടാ, ഇടതുപക്ഷത്തെ തകർക്കണം. ബംഗാളിലും ത്രിപുരയിലും നടന്നു, ഇപ്പോ ഇനി കേരളത്തിൽ മാത്രമാണ് അവശേഷിക്കുന്നത്. നിങ്ങളും കൂട്ടു നിൽക്കുകയാണ്. ഇടതുപക്ഷത്തെ തകർത്താൽ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾക്ക് ബദൽ സംസാരിക്കാൻ ആളില്ലാത്ത അവസ്ഥ ബി ജെ പി കിട്ടും. നിങ്ങളെ വിലക്കെടുക്കാൻ അവർക്ക് പ്രയാസമില്ല, അതല്ലേ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർന്നില്ല സാർ, ഇനിയും 9 സെക്കൻഡ് ഉണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ
കുറച്ചുകൂടി രാഷ്ട്രീയ പക്വതയോടുകൂടി കേരളത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ കൂടി തയ്യാറാകണം എന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ അപകടമുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ നിലപാടായി ഇത് മാറും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ